السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമ സഹോദരങ്ങളെ, ഖുർആനിന്റെ തണലിൽ എന്ന അൽ ഇത്തിഹാദ് ഓൺലൈനിലെ പ്രഭാഷണ പരിപാടിയുടെ മൂന്നാം ദിനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة اعتدنا لهم عذابا أليما. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം ഇസ്റ, അതിലെ 9-10 വചനങ്ങളാണ് നാം കേട്ടത്. അതിന്റെ അർത്ഥം, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. പരലോകത്തിൽ വിശ്വസിക്കാത്തവരാരോ അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും സന്തോഷവാർത്ത അറിയിക്കുന്നു. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആനിന്റെ അവതരണ നാളുകളാണ്, അതിന്റെ ആഘോഷമാണ്. സത്യത്തിൽ നാം നടത്തുന്ന റമദാനിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും വ്രതാനുഷ്ഠാനവും എല്ലാമല്ല. നാം പരിശോധിച്ചു നോക്കിയാൽ നിർബന്ധമോ ഐച്ഛികമോ ആയ മതകാര്യങ്ങൾ നിശ്ചയിക്കപ്പെടാൻ ചില പശ്ചാത്തലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇസ്ലാമികേതര മതങ്ങളിൽ പല കാര്യങ്ങളും കർമ്മങ്ങളും ആഘോഷങ്ങളും നടത്തപ്പെടാറുള്ളത് ചിലപ്പോൾ ആചാര്യന്മാരിൽ ആരുടെയെങ്കിലും ജയന്തിയോ സമാധിയോ ബന്ധപ്പെടുത്തിയായിരിക്കും. എന്നാൽ ഇസ്ലാമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മതാചാരങ്ങളുമായി യാതൊരു ബന്ധവും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരുടെയെങ്കിലും ജന്മമോ ആരുടെങ്കിലും സമാധിയോ കൊണ്ട് ഏതെങ്കിലും മതാചാരങ്ങൾ, ആ മതാചാരങ്ങൾക്ക് അവയുമായൊരു ബന്ധം ഇതൊന്നും നൽകിയിട്ടില്ല. അതേസമയം ചരിത്രത്തിലെ നിർണായക സംഭവങ്ങൾ ചിലപ്പോൾ മതകാര്യങ്ങളുടെ പശ്ചാത്തലമായി ഗണിക്കപ്പെടാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹാ എന്നിവരുടെ ജീവിതം ഹജ്ജുമായി ബന്ധപ്പെട്ടതുപോലെ ഇസ്ലാമിലെ അടിസ്ഥാന അനുഷ്ഠാനങ്ങളിൽ ഒന്നായ വ്രതാനുഷ്ഠാനം നിശ്ചയിക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണ്. ചന്ദ്രമാസത്തിലെ 9-ാമത്തെ മാസമായ റമദാനിൽ വ്രതം നിശ്ചയിക്കപ്പെടാൻ കാരണമെന്ത് എന്ന് അത് നിശ്ചയിച്ച അള്ളാഹു തന്നെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ലോകാന്ത്യം വരെയുള്ള മനുഷ്യർക്ക് സന്മാർഗദർശകമായ അന്തിമ വേദഗ്രന്ഥം, അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിക്കപ്പെടാൻ ആരംഭിച്ചത് റമദാനിലാണ് എന്നതാണ്. ഷഹ്ർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ഏറെ പരിചിതമായ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽ ബക്കറയിലെ 185-ാമത്തെ വചനം എല്ലാവർക്കും ബൈ ഹാർട്ടാണ്. റമദാനും ഖുർആനുമായുള്ള ബന്ധമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളായി ഹദീസുകളിലൂടെ ഇത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓരോ റമദാനിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കിന്റെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവരെ അവതരിച്ച ഖുർആൻ മുഴുവൻ ഓതി നോക്കിയിരുന്നു. പ്രവാചക ജീവിതത്തിന്റെ അവസാന വർഷത്തിൽ ഇത് 2 തവണ ആവർത്തിക്കുകയുണ്ടായി എന്ന് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്.
വിശ്വാസിയുടെ വ്രതാനുഷ്ഠാനം വിശുദ്ധ ഖുർആനുമായി ഏറെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ കാരണവും ഇത് തന്നെയാണ്. വ്രതാനുഷ്ഠാനത്തിന്റെ പൂർണതകളിലൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണ പഠന മനനങ്ങളിൽ ഏർപ്പെടുക എന്നത് തന്നെയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നാല് തരത്തിൽ വിശുദ്ധ ഖുർആനെ സമീപിക്കേണ്ടതുണ്ട്. സൃഷ്ടാവായ അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്ന ബോധത്തോടെ ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് അവയിലൊന്ന്. മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കുന്ന ലാഘവത്തോടെയല്ല, വായിക്കുന്ന ഓരോ അക്ഷരത്തിനും തനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഖുർആൻ പാരായണം ചെയ്യണം. പാരായണത്തിൽ പുണ്യമുള്ള ഏക ഗ്രന്ഥം ഇസ്ലാമിക വീക്ഷണത്തിൽ വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. എന്നാൽ മതത്തെക്കുറിച്ച് വിവരമില്ലാത്ത മുസ്ലിം സമൂഹം മറ്റു പലതും പുണ്യത്തിന് വേണ്ടി പാരായണം ചെയ്യാറുണ്ട് എന്നത് വേദനാജനകമായ കാര്യമാണ്. വിശുദ്ധ ഖുർആനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മാലയും മൗലിദും പാരായണം ചെയ്യുകയും വിശുദ്ധ ഖുർആനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ഇവയെല്ലാം എന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് എത്ര ദുഃഖകരമായ സംഭവമാണെന്ന് നാം ആലോചിച്ചു നോക്കും. പരിശുദ്ധ ഇസ്ലാമിൽ പാരായണം ചെയ്താൽ പുണ്യം കിട്ടുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ എത്രത്തോളം പാരായണം ചെയ്തു എന്നതിനേക്കാൾ എങ്ങനെ പാരായണം ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആശയഗ്രഹണത്തിനുതകുമാറ് സ്ഫുടമായും സാവകാശവുമാണ് ഖുർആൻ പാരായണം നടത്തേണ്ടത്. ഇതിനാണ് തർത്തീൽ എന്ന പ്രയോഗം നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയുക. ഖുർആനിന്റെ അവതരണ രീതിയെ പറ്റി ആരോപണം ഉന്നയിച്ച പ്രതിയോഗികളുടെ വാദങ്ങൾക്ക് മറുപടിയായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമാണ്. എന്താണ് പ്രതിയോഗികൾ പറഞ്ഞത്? വഖാല അല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലത്തൻ വാഹിദ, സൂറത്തുൽ ഫുർഖാൻ 25 അധ്യായം അതിലെ 32 വചനം. സത്യനിഷേധികളായ ആളുകൾ ചോദിക്കുകയാണ്, പറയുകയാണ്, എന്തുകൊണ്ട് ഒറ്റ ഘട്ടമായി ഈ ഖുർആനെ മുഹമ്മദിന് അവതരിപ്പിച്ചു കൊടുത്തില്ല? നാം മുമ്പ് മനസ്സിലാക്കിയല്ലോ, ഖുർആൻ വിവിധ സന്ദർഭങ്ങളിലായി 23 കൊല്ലക്കാലം കൊണ്ടാണ് അവതരിച്ചു തീർന്നത് എന്ന്. അങ്ങനെ പോരാ, ഒറ്റയ്ക്ക് ഒന്നായിട്ട് എന്തുകൊണ്ട് അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി സൂറത്തുൽ ഫുർഖാൻ അല്ലാഹു അതേ വചനത്തിൽ തന്നെ 32 വചനത്തിൽ തന്നെ പറയുന്നു, കദാലികലിനു സബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീല, അത് അപ്രകാരം ഘട്ടങ്ങളിലായി അവതരിക്കുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിയായ സാവകാശത്തോടെ നാം അത് പാരായണം ചെയ്ത് അഥവാ തർത്തിയിൽ ചെയ്ത് തർത്തിയിലായി കേൾപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആശയം ഗ്രഹിക്കാൻ പര്യാപ്തമാകുന്ന നിലയിൽ സ്ഫുടമായും സാവകാശവുമാണ് ഖുർആൻ പാരായണം നടത്തേണ്ടത്. സൂറത്തുൽ മുസമ്മിൽ നമുക്ക് കാണാം, വറത്തിലിൽ ഖുർആന തർത്തീല, തർത്തീലായി തന്നെ നീ ഓതുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ നിർദ്ദേശം. ചുരുക്കത്തിൽ ഓതി തീർക്കാൻ വേണ്ടി ഓതരുത് എന്ന് സാരം. അള്ളാഹുവിന്റെ വചനങ്ങൾ മനഃപ്പാഠമാക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഖുർആൻ കഴിയുന്നിടത്തോളം മനഃപ്പാഠമാക്കുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. പാരായണം കൊണ്ടോ മനഃപ്പാഠം കൊണ്ടോ വിശുദ്ധ ഖുർആനിന്റെ അവതരണ ലക്ഷ്യം പൂർത്തിയാവില്ല. അത് ദൈവീക സന്ദേശമാണ്. ആ സന്ദേശം എന്തെന്നറിയുക എന്നത് ഓരോ മനുഷ്യന്റെയും പ്രഥമ ബാധ്യതയാണ്. അതാണ് ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യവും. നാം ആദ്യം മോദി അർത്ഥം മനസ്സിലാക്കിയ വചനം അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു. അപ്പൊ ആ വഴി എന്താണെന്ന് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ അത് മനസ്സിലാക്കണമല്ലോ. ശക്തമായ ഈ ശക്തമായ സരണിയെ പറ്റി പഠന മനനങ്ങൾ നടത്താൻ അല്ലാഹു ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. സൂറത്തുൽ ഖമർ 54 അധ്യായം അതിലേതാണ്ട് ഒരു 3-4 സ്ഥലങ്ങളിൽ അല്ലാഹു ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, തീർച്ചയായും ഉറ്റ ആലോചിക്കാൻ വേണ്ടി ഖുർആൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു.
അങ്ങനെ ഉറ്റാലോചിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ഇത് അതിലെ 17-ാമത്തെ വചനത്തിലും വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്കരി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് 54-ാം അധ്യായം സൂറത്തു ഖമറിലെ ആവർത്തിച്ചു വന്നിരിക്കുന്ന ഈ വചനം 17-ാമത്തെ വചനത്തിലുണ്ട്, 22-ാമത്തെ വചനത്തിലുണ്ട്, 32-ാമത്തെ വചനത്തിലുണ്ട്, 40-ാമത്തെ വചനത്തിലുണ്ട്. ഇങ്ങനെ ഒരേ അധ്യായത്തിൽ തന്നെ ഓരോ സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടെ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്കരി ഫഹൽ മിൻ മുദ്ദക്കിർ, അപ്പൊ കേവലം പാരായണത്തിനുള്ളതോ മനഃപ്പാഠമാക്കാനുള്ളതോ മാത്രമല്ല, ആലോചിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഉള്ളതാണ് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കൽ നിർബന്ധമാണെന്ന് ഖുർആൻ ഉണർത്തുന്ന മറ്റൊരു വചനം 47-ാം അധ്യായം സൂറത്തു മുഹമ്മദ്, അതിലെ 24-ാമത്തെ വചനം വല്ലാത്തൊരു ചോദ്യമാണ്. അഫല യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അപ്പോൾ അവർ ആ ഖുർആൻ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അഫല യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല ഹൃദയങ്ങളിൽ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ? ഒരു ഒരു പരിഹാസ രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് അതല്ലേ. ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് കൊണ്ടിരിക്കുന്നത് കാരണത്താലാണോ ഖുർആൻ ചിന്തിക്കാത്തത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല ഹൃദയങ്ങളിൽ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ? അങ്ങനെ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. ഖുർആൻ പാരായണം ചുണ്ടുകൾക്കിടയിൽ ഒതുങ്ങാതെ ഹൃദയത്തിലേക്ക് ഇറങ്ങണമെന്നാണ് ഈ പറഞ്ഞതിന്റെ ഒക്കെ ആകത്തുക. ഇതിനുള്ള അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ ലക്ഷ്യം പാരായണത്തിലോ പഠനമന്നത്തിലോ പരിമിതമാവരുത്, അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം. ഇതാണ് 4-ാമത്തെയും അതിപ്രധാനവുമായ സംഗതി. നേരത്തെ നാം സൂചിപ്പിച്ചു 4 തരത്തിൽ വിശുദ്ധ ഖുർആനെ വിശ്വാസി സമീപിക്കേണ്ടതുണ്ട്. അതിൽ ഈ 4-ാമത് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എന്ത്? ജീവിതത്തിൽ പകർത്താനുള്ളതാണ് എന്ന്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ജീവിത പാതയാണ്, അത് കണ്ടെത്തുന്നത് ഭാഗ്യമാണ്. അതിലൂടെ സഞ്ചരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. കേവലം മനപാഠത്തിലൂടെ ഖുർആനിന്റെ കോപ്പികൾ എണ്ണം കൂട്ടിയാൽ പോരാ, ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി തീരണം നാം ഓരോരുത്തരും എന്ന് സാരം. സഹാബികൾ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തും അത് തന്നെയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 121-ാമത്തെ വചനത്തിലൂടെ പറയുന്നു, الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به. നാം ഈ ഗ്രന്ഥം നൽകിയത് ആർക്കാണോ അവരത് പാരായണത്തിന്റെ മുറപ്രകാരം പാരായണം ചെയ്യുന്നു, അവരതിൽ വിശ്വസിക്കുന്നു. കേവലം പാരായണമല്ല, മറിച്ച് അർത്ഥതലത്തിലും ആശയതലത്തിലും ആസ്വാദന തലത്തിലും പാരായണ നിയമമനുസരിച്ചുള്ള വായനയാണ് ഖുർആനിൽ വേണ്ടത്. ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് അതിനോടുള്ള ആദരവ് കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം കേൾവിയിലൂടെ ഓർമ്മപ്പെടുത്തലിന്റെ അവസരം ഒരുക്കപ്പെടുക എന്നതുകൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുക. സൂറത്ത് അഹ്റാഫിലെ 204-ാമത്തെ വചനം, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വാൻസിതു ലഅല്ലകും തുർഹമൂൻ, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിശബ്ദത പാലിക്കുക, നിങ്ങൾ അനുഗ്രഹം ചെയ്യപ്പെട്ടേക്കാം. ഖുർആനും വിശ്വാസിയും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തിന് ആക്കം കൂട്ടാനാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിൽ പോലും ഖുർആൻ പാരായണം ചെയ്യാൻ തയ്യാറാകാതെ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും 10 വചനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാൻ തയ്യാറാകാതെ, 10 വചനങ്ങൾ മനഃപ്പാഠമാക്കാൻ തയ്യാറാകാതെ, ധന്യമായ റമദാനിൽ പോലും വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യാതെ ഖറാബായ വീടാക്കി മാറ്റാൻ ജീവിതകാലം മുഴുവനും ഓതണം. ഇല്ലെങ്കിൽ നമ്മളുടെ വീടുകൾ ഖറാബായ വീടാണെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ റമദാനിൽ പോലും ഖുർആൻ അവതരണം കൊണ്ട് ശ്രേഷ്ഠമായ റമദാനിൽ നോമ്പ് പിടിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ പോലും സമയം കിട്ടാതെ നാം അത് മാറ്റിവെക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്ത് ബന്ധമാണ് നമ്മളും ഖുർആനും തമ്മിലുണ്ടാവുക? അതുകൊണ്ട്
ഈ പറഞ്ഞ നാല് തരത്തിലുള്ള സമീപനങ്ങൾ. ഒന്ന്, അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, വചനങ്ങളാണ് എന്ന ബോധത്തോടെയുള്ള പാരായണം, ആ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പാരായണം. രണ്ടാമത്തത് ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തത് അതിന്റെ അർത്ഥം ഗ്രഹിക്കുക. നാലാമത്തത് അത് ജീവിതത്തിൽ പകർത്തുക. ഖുർആൻ അർത്ഥം ഗ്രഹിച്ച് ചിന്തിക്കുക, ഖുർആൻ ജീവിതത്തിൽ പകർത്തി അതിനെ ജീവിക്കുന്ന പതിപ്പുകളും പ്രതീകങ്ങളുമായി മാറുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എത്ര സങ്കടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് നാം ആലോചിച്ച് നോക്കുക. വിശുദ്ധ ഖുർആനെതിരെ പിന്നെ നീങ്ങുന്നത് മുസ്ലിം നാമധാരികൾ തന്നെ എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഉൾക്കൊള്ളാൻ കഴിയാതെ എൻ്റെ ചിന്തയ്ക്കും എൻ്റെ പിന്നെ ആലോചനയ്ക്കും ശരിയായതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രൂപത്തിൽ ഖുർആനെ വ്യാഖ്യാനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഖുർആനെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിലെ നാമധാരികൾ എത്രയുണ്ട് എന്നുള്ളത് നാം ആലോചിക്കണം. ഈ അടുത്ത കാലത്ത്, ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ അതിപ്രാധാന്യമുള്ള ഒരു വിധി വന്നത് നാം ശ്രദ്ധിച്ചു. എന്താണത്? ഒരു മുസ്ലിം നാമധാരിയായ ഷിയാ വിശ്വാസിയായ ഷിയ ഔഖാഫിന്റെ നേതാവായ ഒരാള് വിശുദ്ധ ഖുർആനിലെ 26 വചനങ്ങൾ സ്പർദ്ധ വളർത്തുന്നതാണ്, ഭീകരത സൃഷ്ടിക്കുന്നതാണ്, അതുകൊണ്ട് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി അത് നിർദാക്ഷിണ്യം തള്ളുകയും സുപ്രീം കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതിന് ശിക്ഷയായി 50,000 രൂപ പിഴ അടയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇതൊന്നും മറ്റുള്ള ആൾക്കാരല്ല, മറ്റുള്ളവർ പരിശുദ്ധ ഖുർആനെ വേറൊരു രൂപത്തിൽ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അതിലേക്ക് അടുക്കാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ ശ്രമിച്ചുകൊണ്ട് അറിയാതെ അതിലേക്ക് ഒട്ടാനോ ശ്രമിക്കുന്ന സന്ദർഭങ്ങൾ സമാഗതമാകുമ്പോൾ ആ ഖുർആനിന്റെ പേരിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അത് ആ പേരിൽ ആ പേരുള്ള നാമധാരികളായ ആളുകൾ ഖുർആനെതിരെ നീക്കങ്ങൾ നടത്തുന്ന നാസ്തികതയുടെ ലോകത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും ഈ റമദാനിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. അത് നമ്മളുടെ ഇഹപര നന്മയ്ക്ക് വേണ്ടി മാത്രം അള്ളാഹു അവതരിപ്പിച്ചതാണ്, മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമാണ്, സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം അവതരിപ്പിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് ഈ നോമ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനുമായി റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് അത് കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അത് ഇതുപോലെയുള്ള സംവിധാനങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, സ്വയം പാരായണം ചെയ്യുക, പഠിക്കുക, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരല്പമെങ്കിലും ഹൃദ്യസ്ഥമാക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരലോകത്ത് എങ്ങനെ രക്ഷപ്പെടാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കുന്നത് എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കുക. അള്ളാഹുവേ, ഖുർആനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി ആ ഖുർആൻ മുഖാന്തിരമായി പരലോകത്ത് രക്ഷപ്പെടുന്ന വിശ്വാസികളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തണമേ. അത് യഥാവിധി പാരായണം ചെയ്യാനും മനഃപ്പാഠമാക്കുവാനും ചിന്തിക്കാനും ഹൃദ്യസ്ഥമാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.